നല്ല പുതുമയുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിന്നുണ്ടാക്കിയാലോ? ഒരു ഫ്രഞ്ച് സിനമൺ ടോസ്റ്റ് നമുക്കിന്നുണ്ടാക്കാം. അപ്പോൾ സമയം ഒട്ടും കളയണ്ട, നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ 6 സ്ലൈസസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെയും അരിക്ക് കട്ട് ചെയ്ത് ആ ബ്രൗൺ കളറങ്ങ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് മെൽറ്റായ ബട്ടറാണ്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതിടുകയാണ്. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സിനമൺ പൗഡർ, നമ്മുടെ കറുവാപ്പട്ട പൊടിച്ചത് ഇടുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സിനമൺ പൗഡർ ചേർക്കുമ്പം നല്ലൊരു ഫ്ലേവർ നമ്മുടെ ഈ ടോസ്റ്റിന് കിട്ടും. ഇനി നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഓരോ പീസ് ബ്രെഡിലും പരത്തിക്കൊടുക്കാം. നമുക്കിതിങ്ങനെ ഓരോ പീസിലും പരത്തിക്കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാ സ്ലൈസസിലും പരത്തിയിട്ടുണ്ട്. ഇതിനെയും ഒരെണ്ണത്തിൻ്റെ മുകളിലായിട്ട് ഒരെണ്ണം വെച്ച് കൊടുക്കാം. ഇത് ഒന്നിൻ്റെ മുകളിൽ ഒന്നൊന്നായിട്ട് വെച്ചിട്ടുണ്ട്. മുട്ട ഞാനിവിടെ 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പം ഉണ്ടാക്കിയ സെറ്റ് പോലെ ഒരു സെറ്റ് കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 2 സെറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടയിലേക്ക് ഞാനൊരു ഏകദേശം 1/2 കപ്പോളം പാലൊഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആ ബ്രെഡിലെ പഞ്ചസാരയും കൂടെ ചേർത്ത മിശ്രിതമാണല്ലോ പരത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് മധുരം വേണ്ട. ഇനിയും 1/4 ടീസ്പൂണിൻ്റെ പകുതി ഇത്ര മതി, 1/4 ടീസ്പൂൺ വേണ്ട, അത്രത്തോളം ഒരു 5-6 തുള്ളി മതി, 5-6 തുള്ളി വാനില എസൻസ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് എന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ബ്രെഡ് ഉണ്ടല്ലോ, ഇതിങ്ങോട്ടൊന്ന് മുക്കണം. ഇത് പൂർണ്ണമായിട്ടും ഇതിൻ്റെ അകത്ത് മുങ്ങുന്നില്ല. അപ്പം ഞാനൊന്ന് തിരിച്ചിടുകയാണ്. എല്ലാ സൈഡും ഇതിൻ്റെ അകത്ത് മുങ്ങത്തക്ക രീതിയിൽ നമ്മളൊന്ന് മുക്കി ഈ പ്ലേറ്റിലോട്ട് തിരിച്ചെടുത്ത് വെച്ച് എടുക്കണം. ഞാനിവിടെ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ദോശക്കല്ലോ ഫ്രൈ പാനോ എന്ത് വേണമെങ്കിലും നമുക്ക് അടുപ്പ് വെക്കാം. ഇനി ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇച്ചിരി ബട്ടർ വരട്ടി കൊടുക്കാം. ബട്ടർ ഇട്ട് കൊടുത്തു. നമ്മുടെ ബ്രെഡ് ഈ ദോശക്കല്ലിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിനി ഒരു കുറഞ്ഞ തീയിൽ നമുക്കിതൊന്ന് മുരിപ്പിച്ചെടുക്കാം. 4 വശവും മുരിപ്പിച്ചെടുക്കണം. ഇതിനെ ഒന്ന് മറിച്ചിടാം. ഇനിയും ഈ സൈഡ് ഇങ്ങനെ ഈ 4 വശങ്ങളും നമുക്ക് മുരിപ്പിച്ചെടുക്കണം. ബ്രെഡിൻ്റെ 4 വശങ്ങളും ഞാൻ മുരിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങനെ നമുക്ക് വെച്ച് 4 വശവും മുരിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ 4 വശവും മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് തവയിൽ നിന്ന് മാറ്റാൻ പോവുകയാണ്. ഇതുപോലെ ഞാൻ ഒരു സെറ്റ് കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടെ ഉണ്ടാക്കാൻ പോവുകയാണ്. ബ്രെഡിൻ്റെ 4 വശവും ഞാൻ മുരിപ്പിച്ചെടുത്തു. ഇനി ഇതും പ്ലേറ്റിലേക്ക് മാറ്റാൻ പോകണം. ഇതിപ്പം 2 പേർക്ക് കഴിക്കാൻ ഉള്ള ബ്രെഡുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരല്പം പഞ്ചസാര വിതറി കൊടുക്കാം. ഇങ്ങനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കേണ്ടതുണ്ട്. ഞാൻ അങ്ങനെ വിതറി കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ഗുഡ് ബൈ.